അടങ്ങട്ടെ. പലതിൽ നിന്നും അവൻ അടങ്ങേണ്ടതുണ്ട്, പലതിൽ നിന്നും അവൻ മാറി നിൽക്കേണ്ടതുണ്ട്. അവൻ ആ മാസത്തിൽ വ്രതമനുഷ്ഠിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വീണ്ടും ആ മാസത്തിൽ ജീവിക്കുന്ന, ആ മാസത്തിന് ഹാജരാകുന്ന, ഖുർആൻ അംഗീകരിക്കുന്നവരെല്ലാം നോമ്പെടുത്തുകൊണ്ട് ആ മാസത്തെ ആദരിക്കണം, ആ മാസത്തെ ബഹുമാനിക്കണം, ആ മാസത്തിൻ്റെ പവിത്രത മാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഉടനെ നോമ്പിൻ്റെ ഒരുപാട് വിഷയങ്ങളിൽ ചിലതാണ് ഭക്ഷണം ഒഴിവാക്കുക, അതുപോലെ വെള്ളം ഒഴിവാക്കുക, സുബിഹി മുതൽക്ക്, സുബിഹിൻ്റെ സമയം മുതൽക്ക് മഗ്‌രിബിൻ്റെ സമയം വരെ എന്ന്. അത് ചിലപ്പോൾ രോഗികളായ ആളുകൾക്ക് അങ്ങനെ ഭക്ഷണം ഒഴിവാക്കാൻ, വെള്ളം ഒഴിവാക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അതുപോലെ നീണ്ട യാത്ര, മരുഭൂമികളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ യാത്രാവേളയിൽ നോമ്പെടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹോ, ആര് പരിശുദ്ധ റമദാനിൽ സാക്ഷിയാണോ, ഹാജറാണോ, അവരെല്ലാം നോമ്പെടുക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെയും പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം നമ്മെ ബോധ്യപ്പെടുത്തുന്ന, ആ ഖുർആൻ അവതരിച്ച മാസത്തിൻ്റെ പവിത്രത നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരാശയം ഖുർആൻ പറയുന്നു. വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. ആരെങ്കിലും രോഗികളായാൽ അല്ലെങ്കിൽ യാത്രയുടെ മേലായാൽ, ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, ആ മാസത്തിൻ്റെ പവിത്രത കണക്കിലെടുത്ത്, ആ മാസത്തെ ആദരിച്ച്, ആ മാസത്തിൽ നോമ്പെടുക്കാൻ സാധിക്കാത്തതിന് പകരം, അതിന് പകരമായി മറ്റ് ദിവസങ്ങളിൽ അവൻ നോമ്പനുഷ്ഠിച്ചേക്കണം, എണ്ണം കണക്കാക്കി നോമ്പെടുത്തേക്കണം. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ. പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ജല്ല ജലാലുഹു നിങ്ങൾക്കൊരു നിയമവും നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി തന്നിട്ടില്ല, അങ്ങനെ തരുന്നവനും അല്ല. എപ്പോഴും നിങ്ങൾക്ക് സൗകര്യവും നിങ്ങൾക്ക് നിഷ്പ്രയാസവുമായി അള്ളാഹുവിനെ കടുക്കാനുള്ള മാർഗങ്ങൾ വരച്ച് കാണിച്ചു തരുന്നവനാണല്ലോ റബ്ബ്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, അള്ളാഹു നിങ്ങളെക്കൊണ്ട് അതേ പ്രയാസരഹിതമായ ജീവിതമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലായുരീദു ബികുമുൽ ഉസ്ർ, നിങ്ങൾക്കൊരിക്കലും തന്നെ പ്രയാസം അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളെക്കൊണ്ട് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. വലിതുക്മിനുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തസ്കുറൂൻ. വലിതുക്മിനുൽ ഇദ്ദത, എണ്ണം പൂർത്തീകരിക്കേണ്ടതുണ്ട് പരിശുദ്ധ റമദാനിൽ. പരിശുദ്ധ റമദാനിൽ എത്രയാണോ എണ്ണമുള്ളത് അതേ എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങൾ മറ്റൊരവസരത്തിൽ നോമ്പെടുക്കണം. അങ്ങനെ ആ പരിശുദ്ധ റമദാനിൻ്റെ മഹത്വം റമദാനിൽ മാത്രം നിലനിൽക്കുന്നതല്ല, റമദാനിൻ്റെ ശേഷമുള്ള 11 മാസത്തിലും ആ റമദാനുമായി ബന്ധമുണ്ട്. 11 മാസത്തിൻ്റെയും നേതാവാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് അതിൻ്റെ കീഴിലുള്ള മറ്റ് മാസങ്ങളെല്ലാം ആ മാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. നിങ്ങൾ ആ പരിശുദ്ധ റമദാനിൽ ഒരു നോമ്പ് വിട്ടുപോയെങ്കിൽ, അല്ലെങ്കിൽ എത്രയും നോമ്പ് വിട്ടുപോയെങ്കിൽ, അത് കാരണത്തോടുകൂടെയാണെങ്കിൽ തന്നെ, അത് രോഗിയായതിൻ്റെ പേരിലാണെങ്കിൽ തന്നെ, യാത്രയിലായിട്ട് പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ തന്നെ, നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളതിൻ്റെ എണ്ണം മറ്റൊരു മാസത്തിൽ പൂർത്തീകരിക്കണം. വലിതുക്കബ്ബിറുല്ലാ, യഥാർത്ഥത്തിൽ മാസത്തിനല്ല ബഹുമാനം, യഥാർത്ഥത്തിൽ ദിവസത്തിനല്ല ബഹുമാനം. എന്തിനാണ് ബഹുമാനം?
ബഹുമാനം വലിപ്പത്തരം മഹത്വം ഈ മാസങ്ങളെയും ദിവസങ്ങളെയും സമയങ്ങളെയും സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ച ഖാലിഖും മാലിക്കുമായ അള്ളാഹുവിനാണ് ബഹുമാനം. ആ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കാനാണ്, അള്ളാഹുവിൻ്റെ വലിപ്പത്തെ നിങ്ങൾ പ്രഖ്യാപിക്കാനാണ്, അള്ളാഹുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ പ്രകടിപ്പിക്കാനാണ്. വലിതുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. അതവതരിച്ച മാസമാണ് റമദാൻ. അതിനാൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കുന്നവൻ, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് എൻ്റെ യജമാനനെന്ന് വിശ്വസിക്കുന്നവൻ, ആ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ കഴിവിനെ അംഗീകരിക്കുന്നവൻ, അള്ളാഹുവിൽ ലയിക്കുന്നവൻ, അള്ളാഹുവിൽ അർപ്പിക്കുന്നവൻ, അങ്ങനെ അള്ളാഹ് അള്ളാഹ് എന്ന ചിന്തയുള്ള ഏതൊരു വ്യക്തിയും അവൻ പരിശുദ്ധ റമദാനിനെ ബഹുമാനിക്കുന്നത് റമദാനു ശരീഫിനെ ബഹുമാനിക്കുന്നതിലൂടെ അള്ളാഹുവിനെയാണ് ബഹുമാനിക്കുന്നത്, അള്ളാഹുവിൻ്റെ കലാമിനെയാണ് ബഹുമാനിക്കുന്നത്, അള്ളാഹുവിനെയാണ് ബഹുമാനിക്കുന്നത്. ആ റമദാനിന് പകരം മറ്റൊരു ദിവസം മറ്റൊരു സമയം നോമ്പെടുത്താലും അതുകൊണ്ടും ബഹുമാനിക്കുന്നത് അള്ളാഹുവിനെയാണ്. നിങ്ങളെപ്പോഴും അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്നവരാകാൻ, അത് പ്രഖ്യാപിക്കുന്നവരാകാൻ, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നവരാകാൻ 30 ദിവസവും നിങ്ങൾ നോമ്പെടുത്താൽ, അല്ലെങ്കിൽ 29 ദിവസം കഴിഞ്ഞ് പെരുന്നാളന് മാസം കണ്ടാൽ, അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള വാചകം തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നിങ്ങൾക്കെപ്പോഴും പറയാനുള്ള വാചകം അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്. നിങ്ങൾക്കെപ്പോഴും ചിന്തിക്കാനുള്ള വിഷയം അല്ല വലിയവനാണ്. ഞാൻ വലിയവനല്ല, ഞാൻ ആരുമല്ല, ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു സ്ഥാനവുമില്ല, ഒന്നിനുമില്ല, എല്ലാം അല്ലാഹ്. അവനാണ് മഹത്വം, അവൻ്റെ മഹത്വമാണ് അവൻ്റെ കലാമിൻ്റെ മഹത്വം, അവൻ്റെ മഹത്വമാണ് അവൻ്റെ കലാമിൻ്റെ മഹത്വം, അവൻ്റെ കലാം അവൻ്റെ വചനങ്ങൾ, അവതരിച്ച മാസത്തിൻ്റെ മഹത്വം. ആ വചനവുമായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ മഹത്വം, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരക്കാരായ പണ്ഡിതന്മാരുടെ മഹത്വം, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളുടെ മഹത്വം, സജ്ജനങ്ങളുടെ മഹത്വം, ആ നബിയെ പിന്തുടർന്ന് ജീവിക്കുന്നവരുടെ മഹത്വം, ആ നബിയുടെ മഹത്വം പറയുന്നവരുടെ മഹത്വം, ആ നബിയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനുമുള്ള മഹത്വം, എല്ലാം അള്ളാഹുവിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, റമദാനിൻ്റെ മഹത്വം, ഖുർആനിൻ്റെ മഹത്വം, കഅബ ശരീഫിൻ്റെ മഹത്വം, പള്ളിയുടെ മഹത്വം, നന്മയുടെ മഹത്വം, എല്ലാം അള്ളാഹുമായി ബന്ധപ്പെട്ട